ഇന്ന് വടകരയിൽ വൻ കഞ്ചാവ് വേട്ട നടന്നിരിക്കുന്നു. എക്സൈസ് റേഞ്ചിന്റെ നേതൃത്വത്തിലാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. 7 കിലോയിലധികം കഞ്ചാവ്, കൃത്യമായി പറയുകയാണെങ്കിൽ 7 കിലോയും 100 ഗ്രാം കഞ്ചാവുമാണ് ഇന്ന് വടകരയിൽ പിടിച്ചെടുത്തിരിക്കുന്നത്. പുതിയ സ്റ്റാൻഡിന്റെ സമീപത്തെ മിഡ് ടൗൺ ഹോട്ടലിന് സമീപം, അതായത് ശ്രീമണി ബാറിന് സമീപത്ത് വെച്ചാണ് എക്സൈസ് ഈയൊരു കഞ്ചാവ് പിടിച്ചെടുത്തിരിക്കുന്നത്. ആയഞ്ചേരി സ്വദേശികളായ രണ്ടുപേരിൽ നിന്നാണ് ഈയൊരു കഞ്ചാവ് പിടിച്ചത്. ബുള്ളറ്റിൽ സഞ്ചരിക്കുകയായിരുന്ന ഇവരിൽ നിന്നും വാഹന പരിശോധനയ്ക്കിടയിലാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. ഒപ്പം തന്നെ ഈ രണ്ട് പ്രതികൾ, അതായത് കഞ്ചാവ് പിടിച്ചെടുത്ത രണ്ടുപേരിൽ ഒരാൾ സർക്കാർ ഉദ്യോഗസ്ഥന്റെ മകനാണ്. ഈ റേഞ്ച് ഓഫീസറുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാവുന്നത് എളുപ്പവഴിയിൽ പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യുവാക്കൾ ഇത്തരത്തിലുള്ളൊരു കുറ്റകൃത്യത്തിന് മുതിർന്നത് എന്നാണ്. അതായത് ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഇല്ലാത്ത വ്യക്തിയാണ് ഈ ഒരു ക്രിമിനൽ കേസിൽ ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത്. 1 ഗ്രാം കഞ്ചാവിന് ഏകദേശം 500 രൂപയോളം വില വരുന്നുണ്ട്. ഇവർക്ക് 1.5 ലക്ഷം രൂപയ്ക്കാണ് ഈ ഒരു 7 കിലോ 100 ഗ്രാം കഞ്ചാവ് ഇടതലക്കാരിൽ നിന്നും, അല്ലെങ്കിൽ ഇവർ വാങ്ങിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും വടകരയിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കഞ്ചാവ് വിൽപ്പനക്കാർ തമ്മിൽ കത്തിക്കുത്ത് ഉണ്ടാവുകയും സാരമായി പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലോക്ക്ഡൌൺ സമയത്ത് എളുപ്പം പണം സമ്പാദിക്കുന്നതിനുള്ള വഴികളായിട്ടാണ് യുവാക്കൾ ഇപ്പോൾ ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് തിരിയുന്നത്. പ്രത്യേകിച്ച് ലോക്ക്ഡൌൺ ആയതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ വാഹന പരിശോധനയും മറ്റും നടക്കാറില്ല. ഇതും ഇവർ മുതലെടുക്കുകയാണ്. എന്നിരുന്നാലും ഈയൊരു റേഞ്ച് ഓഫീസേഴ്സും ഒപ്പം തന്നെ പോലീസും എല്ലാം തന്നെ വളരെ ജാഗരൂകരായി ഉള്ളതുകൊണ്ടാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ പെട്ടെന്ന് തന്നെ തെളിയിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മദ്യം ഉൾപ്പെടെയുള്ള അവ കടത്തുന്നത് എത്രയും പെട്ടെന്ന് ഇവർ തെളിയിക്കുന്നത് എന്നതിലുള്ള ഉദാഹരണം കൂടിയാണ് ഇന്നത്തെ വടകരയിലെ ഈ ഒരു കഞ്ചാവ് വേട്ട. ഒരു ഗ്രാമിന് 500 രൂപ വരെ വിൽക്കാണെങ്കിൽ അപ്പോൾ 7 കിലോ 100 ഗ്രാം എത്ര മാത്രം വില വിൽക്കുന്നത്? പക്ഷേ ഇത് വാങ്ങുന്നതിൽ ചോദിച്ചാൽ അവർക്ക് 1.5 ലക്ഷം രൂപയ്ക്ക് കിട്ടിയെന്നാണ് പറയുന്നത്. ഇതൊരു വളരെയധികം ഇരട്ടി 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 ലാഭത്തിനായിരിക്കും വിൽക്കുക. അപ്പോൾ അമിതമായി ലാഭം ഒറ്റയ്ക്ക് ഉണ്ടാക്കാം എന്നുള്ള ഒരു ഇതിലാണ് ഇത്തരം കുറ്റകൃത്യത്തിലേക്ക് പോകാൻ ഇടയാവുന്നത്. പക്ഷേ അതിനിടയിൽ പിടിക്കപ്പെട്ടാൽ ജയിലിൽ പോകുന്ന കാര്യമോ ഹാബിറ്റൽ ഒഫൻഡറായി മാറുമെന്ന് എനിക്കത് കാണിച്ചത്. അതിനകത്ത് ഒരാൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ മകനാണ്. ഒരിക്കലും കുടുംബത്തിൽ ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യാൻ പ്രേരണ ഉണ്ടാവില്ല. സ്വന്തമായിട്ട് പണം ഉണ്ടാക്കാമെന്നുള്ള മൂഢമായ ചിന്തയോടുകൂടി മറ്റുള്ളവരുമായി ചേർന്നാണ് ഇത്തരം കുറ്റകൃത്യത്തിലേക്ക് പറ്റുന്നത്.